ചില ബാറ്റർമാർ ഒരുപാട് കാലം ദേശീയ ടീമിൽ കളിച്ചില്ലെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മത്സരങ്ങൾ കൊണ്ട് ആരാധക ഹൃദയങ്ങൾ കീഴടക്കാറുണ്ട്. മറ്റു ചിലർ തങ്ങൾ കളിക്കുന്ന വ്യത്യസ്തമായ രീതി കൊണ്ടാവും ശ്രദ്ധ പിടിച്ചു പറ്റുക. തങ്ങളുടെ ബാറ്റിംഗ് ശൈലിയിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചില ക്രിക്കറ്റർമാരാണ് ശിവനാരായണ ചന്ദ്രപോൾ, ABD Villiers, സ്റ്റീവൻ സ്മിത്ത് തുടങ്ങിയവർ. എന്നാൽ ഇവരെക്കാളും ശ്രദ്ധ പിടിച്ചു പറ്റി ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയൊരു മുതലായിരുന്നു റോബിൻ ഉത്തപ്പ. തൻ്റെ ഷോട്ട് മേക്കിങ്ങുകളിലെ വ്യത്യസ്തത കൊണ്ടും ലളിതമായ തന്ത്രങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട നടന്നു കയറുന്ന ആ സിക്സർ ഭൂതത്തിൻ്റെ കിടിലൻ ഇന്നിങ്സാണ് ലക്നൌവിനെതിരെ കണ്ടത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വിൻസോ അപ്പ് പരിശോധിക്കാം. ആരായിരിക്കും ഈ IPL വിജയിക്കുക? എങ്ങനെയായിരിക്കും അവർ മത്സരത്തെ സമീപിക്കുക? അതിലുപരിയായി ആരായിരിക്കും മത്സരത്തെ മാറ്റിമറിക്കുക? ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെയും നിങ്ങളുടെ കൂട്ടുകാരുടെയും ക്രിക്കറ്റ് നോളജ് ഉപയോഗിച്ച് വിൻസോ ഫാൻസിയിലൂടെ പണം നേടാം. വിൻസോ ഫാൻസിയിൽ ടീം നിർമ്മിക്കൂ, മില്യൺ ക്യാഷ് വാർഡ് സ്വന്തമാക്കൂ. ഇത് വളരെ ലളിതമാണ്. വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫാൻസി ലീഗിൽ ടീം നിർമ്മിക്കുക. ടീമിലുള്ള കളിക്കാരെ സംബന്ധിച്ചോ അവസാന മിനിറ്റിലെ കളിക്കാരുടെ പരിക്കിനെ സംബന്ധിച്ചോ മാച്ച് കണ്ടീഷനിലുള്ള ചേഞ്ചിനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പെർട്ടും നിങ്ങളെ പിന്തുണയ്ക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് വിജയിക്കാൻ 50% അവസരമുണ്ട്. അതുകൊണ്ട് ഒരു ടെൻഷൻ കൂടാതെ നിങ്ങളുടെ എക്സ്പെർട്ടും തിരഞ്ഞെടുക്കും. നിങ്ങളുടെ എക്സ്പെർട്ടും വിജയിക്കുകയാണെങ്കിൽ നിങ്ങളും വിജയിക്കുന്നതാണ്. മത്സരശേഷം പേടിഎം ബാങ്ക് അക്കൗണ്ടോടെ നിങ്ങൾക്ക് വിജയത്തുക പിൻവലിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ലിങ്കിൽ നിന്ന് വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, 50 രൂപ ബോണസ് ക്യാഷ് സ്വന്തമാക്കൂ. ഇന്ത്യൻ ലീഗിന്റെ എന്നത്തെയും മികച്ച ഓപ്പണർ തന്നെയായിരുന്നു ഉത്തപ്പ. 2008 ബാംഗ്ലൂർ ടീമിലെത്തിയത് മുതൽ ഉത്തപ്പ അടിച്ചു തകർക്കാൻ തുടങ്ങി. ലീഗ് കരിയറിന്റെ നല്ലൊരു ഭാഗവും കൊൽക്കത്ത ടീമിനായി കളിച്ച റോബിൻ ചെന്നൈ ടീമിലെത്തിയതോടെ ഒരുപാട് ചോദ്യങ്ങൾ ഉദിച്ചിരുന്നു. 2021 സീസണിൽ ചെന്നൈ ടീമിനായി മൈതാനത്തിറങ്ങാൻ ഒരുപാട് അവസരങ്ങൾ ഉത്തപ്പയ്ക്ക് ലഭിച്ചില്ല. കേവലം 4 മത്സരങ്ങൾ മാത്രമായിരുന്നു റോബിൻ ഉത്തപ്പ കളിച്ചത്. എന്നാൽ ക്വാളിഫയറിൽ നിർണായകമായ ഇന്നിങ്സ് ഉത്തപ്പ കളിച്ചു. ശേഷം ചെന്നൈ ടീം വീണ്ടും ഉത്തപ്പയെ സ്വന്തമാക്കിയതും ഉത്തപ്പയിലെ ഈ ബാറ്റിംഗ് മികവ് കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. അത് ശരിവെക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ഉത്തപ്പ ലക്നൌവിനെതിരെ കാഴ്ചവെച്ചത്. ആവേശ് ഖാന്റെ ബോളിൽ ഒരു സുന്ദരമായ ഫ്ലിക്കിലൂടെ ബൗണ്ടറി നേടിയായിരുന്നു ഉത്തപ്പ തന്റെ വെടിക്കെട്ട് ആരംഭിച്ചത്. അടുത്ത ബോളിലും ഒരു കിടിലൻ പുള്ളിലൂടെ ബൗണ്ടറി നേടി ഉത്തപ്പ തന്റെ വീര്യം അറിയിച്ചു. പിന്നീട് കുറച്ചുനേരം ഗ്യാലറിയിലിരുന്ന കാണികൾ കണ്ടത് സ്റ്റൈലിഷ് ഷോട്ടുകളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു. ഓഫ് സ്റ്റമ്പിന് പുറത്തിറങ്ങി ഫൈൻ ലെഗിലേക്ക് ഗൈഡ് ചെയ്ത് സിക്സർ നേടുന്ന ഉത്തപ്പ ആരാധകരെ കയ്യിലെടുക്കുകയായിരുന്നു. ഒരു വശത്ത് ഋതുരാജ് തന്റെ ഫോം കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ മറുവശത്ത് ഉത്തപ്പയുടെ നിറഞ്ഞാട്ടം കണ്ടു. ഷോർട്ട് ബോളുകളെ സുന്ദരമായി പുൾ ചെയ്തും ഓവർ പിച്ച് ബോളുകളെ സുന്ദരമായി ലെഗ് സൈഡിൽ ഫ്ലിക്ക് ചെയ്തും ഉത്തപ്പ തന്റെ കരിയറിലെ ആ 2008 ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഒരുപാട് പാഡിൽ ഷോട്ടുകളും ലെഗ് ഗ്ലാൻസുകളും ഒക്കെ കൊണ്ട് സമ്പൂർണ്ണമായ ഇന്നിങ്സ് അങ്ങേയറ്റം ആവേശമുണർത്തി. ഉത്തപ്പയ്ക്ക് മാത്രം സാധിക്കുന്ന പല ഷോട്ടുകളും മത്സരത്തിൽ പറന്നു. മത്സരത്തിൽ 27 നേരിട്ട ഉത്തപ്പ 50 നേടിയത്. ഇന്നിങ്സിൽ 8 ഒരു സിക്സറും ഉൾപ്പെട്ടു. മത്സരത്തിൽ ചെന്നൈ ടീം പരാജയപ്പെട്ടെങ്കിലും ഉത്തപ്പയുടെ ഈ നടന്നു കയറിയ ഇന്നിങ്സ് ഒരു തുടക്കം മാത്രമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.